ദൈവം ദാനമായി നൽകിയ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നന്മയിൽ ആസ്വദിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹത്തിൻ്റെ നന്മയുടെ ബന്ധങ്ങളാൽ കൂട്ടുപിണഞ്ഞ് കിടക്കുന്നതാവട്ടെ നമ്മുടെ ജീവിതം. നമ്മുടെ ഓരോ ചെയ്തികൾക്കും പ്രതിഫലമുണ്ടെന്നാണ് വചനം പറയുക. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നാമൊക്കെ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കണം നന്മയുടെ ബന്ധത്തിൻ്റെ തുടക്കം. കുടുംബത്തിൽ കിട്ടുന്ന, കുടുംബം സമ്മാനിക്കുന്ന രൂപീകരണമാണ് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഗ്രഹമായിട്ട് മാറുക. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:1-12 തിരുവചന ഭാഗം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതം ഏറ്റവും നന്മയുടേതാകുവാൻ വിശ്വാസവും വിശുദ്ധിയും നിറഞ്ഞ ഒരു നന്മയുടെ ഇടമാകണം ഗാർഹിക സഭയാകുന്നത് നമ്മുടെ കുടുംബം. അവിടെ നന്മയിൽ, ഐക്യത്തിൽ, ഒരുമയിൽ ചേരുമ്പോഴാണ് നന്മയുടെ മക്കളുണ്ടാവുക. ആ മക്കളായിരിക്കും പുറം ലോകത്തിന് എപ്പോഴും അനുഗ്രഹമായിട്ട് മാറ്റപ്പെടുക. നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥമായ മുഖങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തിബന്ധങ്ങളെ കാണാതെ ആത്മാർത്ഥതയോടുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുവാൻ സഭ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിത ബന്ധങ്ങളിൽ സുതാര്യതയുണ്ടാവട്ടെ, ആത്മാർത്ഥതയുണ്ടാവട്ടെ. ഒരിക്കൽ പോലും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി വ്യക്തിബന്ധങ്ങളെ ഉപയോഗിക്കുന്നവരായി മാറാതെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കൈയാളിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് പ്രത്യേകമായി നിശയ്ക്ക് സമർപ്പിക്കാം. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, കൂടപ്പിറപ്പ് ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങളൊക്കെ നന്മയുടേത് മാത്രമാകുവാൻ, ഒരു കുടുംബത്തിൽ നാം ഓരോരുത്തരും ഒന്നായിരുന്നു കൊണ്ട് സന്ധ്യാപ്രാർത്ഥനയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ വണങ്ങുവാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താം. പ്രിയമുള്ളവരെ, ജീവിത ബന്ധങ്ങളിൽ പരസ്പരം താങ്ങാകുവാൻ, തണലാകുവാൻ, പരസ്പര പൂരകമാകുവാൻ നമ്മളെ ഓരോരുത്തരും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം യോജിപ്പിച്ചത് നാം ആയിട്ട് ഒരിക്കലും വേർപെടുത്താതെ പ്രാർത്ഥിക്കുവാനുള്ള കാരണം മാത്രമായി ജീവിതത്തിൽ സങ്കടങ്ങളെ കാണുവാൻ ഒരുപാട് കുറവുകൾ വരാം. സങ്കടങ്ങളും പാളിച്ചകളും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടാവാം. ദൈവം ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ഓരോ കണ്ണുനീരും ദൈവസന്നിധിയോട് ചേരുവാനുള്ള കാരണം മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥന ആഴമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ചില കണ്ണുനീര് മാത്രമാണ്. ഒരുപാട് നാം സ്നേഹിച്ചവർ നമ്മളെ തള്ളിപ്പറഞ്ഞപ്പോൾ, നമ്മൾ ഏറ്റവും നന്മ ചെയ്തിട്ട് തിന്മയനുഭവിക്കപ്പെട്ടപ്പോഴൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവാം. ആ ഓരോ സങ്കടങ്ങളുമായിരുന്നു നമ്മളെ ഓരോരുത്തരെയും ദൈവവുമായിട്ട് ഏറ്റവും ചേർത്തിണക്കിയ ഘടകങ്ങളും കണ്ണികളുമൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം, ജീവിതയിടങ്ങളിലൊക്കെ നന്മയുണ്ടാകുവാനും സുതാര്യമായ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ടും കുടുംബബന്ധങ്ങൾ അനുഗ്രഹമാക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.